പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അരിപ്പൊടി കൊണ്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ട്രഡീഷണൽ രീതിയിൽ അരി കുതിർത്തരച്ചിട്ടൊക്കെയാണ് വട്ടയപ്പം ഉണ്ടാക്കാറുള്ളത്. എന്നാൽ അതേ ടേസ്റ്റോടുകൂടിയും സോഫ്റ്റ്നെസ്സോടുകൂടിയും അരിപ്പൊടി കൊണ്ടെങ്ങനെയാണ് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിന് 1/4 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിനായി ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണയായി വട്ടയപ്പം സ്നാക്കായിട്ടും കഴിക്കാറുണ്ട്, നോൺ വെജ് കറികളുടെ കൂടെയും കഴിക്കാറുണ്ട്. ഇനി നിങ്ങൾ കറികളുടെ കൂടെയാണ് കഴിക്കാൻ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. ഇനി ഇതിലേക്ക് അടുത്തതായി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് വെളുത്ത അവലാണ്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ടിവേറ്റഡ് ഡ്രൈ ഈസ്റ്റും ഉപയോഗിക്കാം. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കരുത്. ജസ്റ്റ് എല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്ത് കറക്റ്റ് പാകമാക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ചിലരിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടി ചേർക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്ക ചതച്ച് അതിൻ്റെ കുരു മാത്രമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് ഒരുപാട് ലൂസായിട്ടിരിക്കരുത്, അതായത് ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റായിട്ടും ഇരിക്കരുത്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഞാനിവിടെ അരിപ്പൊടി അളന്ന ഗ്ലാസിൻ്റെ അളവിന് ഏകദേശം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫെർമെൻ്റായി വരണം. ഫെർമെൻറ്റേഷൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ ക്ലൈമറ്റിനനുസരിച്ചിരിക്കും. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. ഏകദേശം ഒരു 3 മണിക്കൂറിനകത്ത് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഫെർമെൻ്റായി കിട്ടും. ഇനി നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പാണെങ്കിൽ ഇതൊരു മിനിമം 5 മണിക്കൂറെങ്കിലും എടുക്കും നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായി ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു തവി കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടിട്ട് ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ വട്ടയപ്പത്തിനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പ്ലേറ്റിലാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ പ്ലേറ്റ് ഒന്ന് നന്നായി ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. വട്ടയപ്പം പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് വിട്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഇഡ്ഡലി കുക്കറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി തിളച്ചതിന് ശേഷം ഗ്രീസ് ചെയ്ത് വെച്ച പ്ലേറ്റ് അതിനകത്തേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 മുതൽ 3/4 ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് പൊന്തി വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്ത് 20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടും ബാക്കിയുള്ള 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നന്നായി വെന്തോന്ന് അറിയാൻ ഒരു കത്തി ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട്. കത്തിയിൽ മാവൊന്നും പറ്റി പിടിച്ചിരിക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് ഈ വട്ടയപ്പം പ്ലേറ്റിൽ നിന്ന് വിടിയിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് പതുക്കെ വിടിയിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വിട്ടുവരും. നന്നായി ഗ്രീസ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ചൂടാറിയതിന് ശേഷം മാത്രം വിടിയിച്ചെടുക്കുക. അല്ലെങ്കിൽ അവിടെ അവിടെ ഒട്ടിപ്പിടിച്ച് ഇത് നീറ്റായിട്ട് വിട്ടുവരില്ല. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, നല്ല സ്പോഞ്ചി ആയിട്ടാണുള്ളത്. ഇത് കാണുമ്പോഴുള്ളൊരു ഭംഗി പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ട്രഡീഷണൽ രീതിയിൽ അരി കുതിർത്ത് അരച്ചുണ്ടാക്കുന്ന വട്ടയപ്പത്തിൻ്റെ അതേ ടേസ്റ്റും ടെക്സ്ചറും സോഫ്റ്റ്നെസ്സൊക്കെയാണ് ഈ വട്ടയപ്പത്തിനും. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് എല്ലാവരും വട്ടയപ്പം ഇതുപോലെ ഈ രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. Thanks for watching D's Cooking.